കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന് പറയുന്നത് പോലെയാണ് കോൺഗ്രസ്സുകാരുടെ കാര്യം. ഇടതുപക്ഷത്തെ താഴെയിറക്കാൻ നടന്ന് നടന്ന് ഇപ്പൊ സ്വയം ഇല്ലാതെയാകുന്നു എന്നല്ലാതെ വേറെ ഊറ്റും മാറ്റവും ഇല്ല. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഉത്തരത്തിലിരിക്കുന്നത് എടുക്കാനും കോൺഗ്രസിന് പറ്റുന്നില്ല. കക്ഷത്തിലിരിക്കുന്ന തൊട്ട് പോവുകയും ചെയ്തു. വന്ന് വന്ന് ഒരു പഞ്ചായത്തിൽ പോലും കൈപ്പത്തി പൊങ്ങാൻ ഒരു ചാൻസും ഇല്ല. അമ്മാതി പോക്കാണ് കോൺഗ്രസിൻ്റെത്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കുത്തിത്തിരിപ്പും കുന്നായ്മയും മാത്രം കയ്യിലുള്ള സതീശേട്ടനും സുധാകർജിക്കും സ്വന്തം പാർട്ടിയെ സംരക്ഷിക്കാൻ സമയമില്ല. സുധാകർജി പിന്നെ സേഫ് സോണിലാണ്, സംഖ്യക്കൂട്ടങ്ങളുണ്ടല്ലോ കൂട്ടിന്. എന്തായാലും നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ സ്ഥാനം തെറിച്ചു. അങ്ങനെ അതും കയ്യിൽ നിന്ന് പോയി. വൈസ് പ്രസിഡന്റായി LDFലെ ശോഭാ ഭരതൻ തെരഞ്ഞെടുക്കപ്പെട്ടു. UDFലെ കോൺഗ്രസ് അംഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സന്ധ്യ നാരായണപിള്ള മെമ്പർ സ്ഥാനം ഉൾപ്പെടെ രാജിവെച്ച ഒഴിവിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് CPIMലെ ശോഭാ ഭരതനും കോൺഗ്രസിലെ ബിജി സുരേഷിനും 9 വോട്ട് ലഭിച്ചതോടെ നറുക്കെടുപ്പിലൂടെയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. CPIM ആവണംകോട് ബ്രാഞ്ച് അംഗവും മഹിളാ അസോസിയേഷൻ നെടുമ്പാശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമാണ് ശോഭാ ഭരതൻ. CPIM ഏരിയ കമ്മിറ്റി അംഗം PV തോമസ്, ലോക്കൽ സെക്രട്ടറി PC സോമശേഖരൻ, AV സുനിൽ, AK തോമസ്, AL ലത, ലീന അച്ചു, ശ്രീജ ശശി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പിന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ബഷീർ വരണാധികാരി ആയിരുന്നു. കോൺഗ്രസ് വിമതനായി വിജയിച്ച വാർഡ് 13 അംഗമായ PV കുഞ്ഞ് കോൺഗ്രസ് പിന്തുണയോടെയാണ് പ്രസിഡന്റായി തുടരുന്നത്. വൈസ് പ്രസിഡന്റായിരുന്ന സന്ധ്യ നാരായണ പിള്ള അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചതോടെ UDF ഭരണം പ്രതിസന്ധിയിലായി. ഇതോടെ വാർഡ് 14 ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിരിക്കുകയാണ്.